ഞാൻ അറിഞ്ഞിരുന്നില്ല അച്ഛൻ, പറഞ്ഞതൊക്കെ തെറ്റായിപ്പോയി. എന്താടോ ഇത്? എന്താടോ? ഇളവാവിൽ തെന്നലുമുണ്ട്, ഇരുതയിൽ വിശറികളുണ്ട്, പുതു കടിനാട്ട കളിയാട്ട ചേരുണ്ട്. വരുന്നുണ്ട് കുഞ്ഞോട കുഴലു വിളിച്ചവൻ ഇന്നരികയുണ്ട്, ഒരു കൊന്ന പൂങ്കുല കൊണ്ട് അവനോടി നടപ്പുണ്ട്, ഒരു കൊന്ന പൂങ്കുല കൊണ്ട് അവനോടി നടപ്പുണ്ട്. ഇളനീരിൻ തേൻകുടമുണ്ട്, ഇളവയിലിൻ പൊന്നിറമുണ്ട്, തെളിനീരിൽ താമരയല്ലികൾ ആടും പൂവണി കണി കണ്ട്. കടലെങ്ങും തിരഞ്ഞൊറിയുന്നുണ്ട്, നറുവെണ്ണ തുണ്ടുകൾ താനെ ഊറി വരുന്നുണ്ട്. ഇളനെഞ്ചിൻ അളികയിൽ നിറയെ പാൽ പായസമുണ്ട്, ഇളനീരിൽ തേൻകുടമുണ്ട്, ഇളവയിലിൻ പൊന്നിറമുണ്ട്, തെളിനീരിൽ താമരയല്ലികളാടും പൂവണി കണി കണ്ട്. ഇളവാവിൽ തെന്നലുമുണ്ട്, ഇരുകൈയിൽ വിശറികളുണ്ട്, പുതു കതിരാട്ട കളിയാട്ട ചേലുണ്ട്. കേട്ടോ സ്വാമി, ഞാൻ എപ്പോ മുടിവെട്ടായിരുന്നാലും പട്ടിയുടെ ശല്യം കൂടുതലാണ്. പട്ടിക്ക് ഇറച്ചി ഭയങ്കര ഇഷ്ടമായിരിക്കും. താ മുടിവെട്ടടോ ചെവി കംപ്ലീറ്റ് വെട്ടിക്കളയാതെ സർവേശ്വര. ചുമ്മയാണോ പട്ടികൾ കുമിഞ്ഞു കൂടുന്നത്? ഇനി ആ തലച്ചോറും കൂടെ വെട്ടി പുറത്തിടരുത്. ഇവനും ബാർബറോ പരമ കഷ്ടം. സർവേശ്വര, എന്താണോ ഒരു വിശേഷമുണ്ട്, അവിടെ നോക്കി ചെയ്യണോ? എന്താണെന്ന് പറ, താൻ പറഞ്ഞാലല്ലേ എനിക്കറിയാൻ പറ്റൂ. ഞാനൊരു അച്ഛനാവാൻ പോകുന്നു. എന്റെ വാഴപ്പെന്ന് കൊലച്ചു. എടാ പാവി, നീ ആ വാഴ ഇതുവരെ വെട്ടിയില്ലേ? സ്വാമി, ഇനി ഒന്നും പറയണ്ട. ആദ്യത്തെ പങ്ക് മാമന്. മാമനാ? എന്റെ കല്യാണം നടത്തി തന്ന ആളല്ലേ മാമൈ. നീ എന്നെ പതുവാക്കി. ഇത് ഇവിടെ പിടി. വാഴ വരെ ഇവൻ വെറുതെ വിട്ടില്ല. എത്ര പേർക്ക് കൊടുക്കാനുള്ളതാന്ന് അറിയോ? തികയോ ആവോ. ഹ
ഹരി ഇവിടെ വന്നിക്കുക. എനിക്കിപ്പോഴും കഴിയുന്നില്ല പൂജ അച്ഛനെ ഇങ്ങനെ കാണാൻ. എന്താ ഹരി ഇത്? വന്ന് വന്ന് അമ്പലപ്പറമ്പ് ഒരു ആയല്ലോ ചന്തോട്ടാ. ആ ഞാനൊന്നും മറന്നിട്ടില്ല. കുറച്ചു ദിവസം കൂടിയിട്ട് ഇന്നല്ലേ ഭഗവതി എന്ന് പറഞ്ഞത്. ഒന്ന് എന്താ എന്താ ഡോക്ടർ? കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ബ്രെയിനിനുള്ളിൽ ഒരു ട്യൂമർ ഫോം ചെയ്തിരിക്കുക. ഏതാണ്ട് 4-5 വർഷത്തെ പഴക്കമുണ്ട് ഇതിന്. ഇതൊരു സാധാരണ ട്യൂമർ അല്ല, ഫംഗ്ഷണൽ ബ്രെയിൻ സെൽസിനിടയിലാണ്. ഐ ആം സോറി മിസ്റ്റർ ഹരി, ദിസ് ഈസ് എ ടെർമിനൽ ഡിസീസ്. ഒരു ഓപ്പറേഷന് പോലും ഹരിയുടെ അച്ഛനെ രക്ഷപ്പെടുത്താനാവില്ല. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. പ്രേ ടു ഗോഡ്. എന്റെ ഒപ്പീനിയൻ, അച്ഛന് ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതെന്നാ. പേഷ്യന്റിന്റെ സെൽഫ് കെയറും ഇമ്പോർട്ടന്റാ. ഫുൾ റെസ്റ്റ് അതു വേണം. നമുക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യാം. ഒന്ന് തലചുറ്റി വീണതിന് ഇതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ട്? വേണ്ട, എഴുന്നേൽക്കണ്ട. എന്നെ കൊണ്ട് വയ്യ ഇങ്ങനെ കിടക്കാൻ. ഡോക്ടർ എന്തു പറഞ്ഞു മോനെ? എന്തു പറയാൻ, ഇനി പോവാ അല്ലടോ. 2 ദിവസം കഴിഞ്ഞു പോകാന്നാ പറഞ്ഞു. പ്രഷർ അല്പം കൂടുതലാണ്. എന്തായാലും ഭഗവതി കാത്തു. പക്ഷേ നല്ല റെസ്റ്റ് വേണം അല്ലേ ഹരി? താനിങ്ങനെ പേടിച്ചാലോ, അത്ര പെട്ടെന്നൊന്നും അവിടെ നിന്നുള്ള വിളി വരില്ല എനിക്ക്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ തിരിച്ചു കിട്ടിയെന്ന് കരുതിയതൊക്കെ വീണ്ടും നഷ്ടമാവുകയാണ്. ഞാനിതെങ്ങനെ അച്ഛനോട്? നമ്മള് പോയി കണ്ടു വിളിച്ചപ്പാട് ഇന്നലെ ആ ആശുപത്രിയിൽ നിന്ന് വന്നത്. ഓ, പേടിച്ചിരിക്കുകയായിരുന്നു. 18-ാം തീയതി അല്ലേ വിളക്ക് തുടങ്ങുന്നത്? ഇനിയെങ്കിലും നിങ്ങൾ അതിനൊന്നും പിടിപെടുത്ത. ഇതെന്താ ജീവനുള്ള കോഴിയോ? പല്ലും പോയി. മമ്മദുക്കയേക്കാൾ പ്രായമുള്ള കോഴികളെ മേലിൽ ഇവിടെ വയ്ക്കരുത്. അല്ല മമിത്ര, നിങ്ങൾ നമ്മുടെ വെളിച്ചപ്പാടിനെ കാണാൻ പോണില്ലേ? എന്തിനാ? നമ്മുടെ ഉള്ളിൽ ഇപ്പൊ അത്തരം മോഹങ്ങളൊന്നും ഇല്ല. പിന്നെ ദേവി വിളിച്ചാൽ പറ്റില്ലാന്നെങ്ങനെയാ പറയാ? അങ്ങനൊരു യോഗം ഉണ്ടാച്ച ഒരു വെളിച്ചപ്പാട് എന്താണെന്ന് നോമെന്ന് കാണിച്ചു തരാം. സർവേശ്വര, അല്ല വെപ്പ് മുടിയായിരുന്നു. നമുക്കിനി അത് വേണ്ട, ഇറച്ചിയിൽ.